പരീശന്മാരും ദേവജ്ഞരിൽ ചിലരും യേശുവിനെ കാണാനായി ജെറുസലേമിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത, അതായത് യഹൂദാചാരപ്രകാരം കഴുകാത്ത കൈകൊണ്ട് ആഹാരം കഴിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് പരീശരും യഹൂദരെല്ലാവരും ആചാരപരമായി കൈകഴുകാതെ ആഹാരം കഴിക്കുകയില്ല. ചന്തസ്ഥലത്തു നിന്ന് വരുമ്പോഴും ഒരു അനുഷ്ഠാനം എന്ന നിലയിൽ ശുദ്ധി വരുത്താതെ ഒന്നും ഭക്ഷിക്കുകയില്ല. പാനപാത്രങ്ങൾ, കുടങ്ങൾ, ഓട്ടുപാത്രങ്ങൾ എന്നിവ കഴുകുക തുടങ്ങി മറ്റനേകം ആചാരങ്ങളും അവർ അനുഷ്ഠിച്ചിരുന്നു. അതുകൊണ്ട് പരീശന്മാരും ദേവജ്ഞരും യേശുവിനോട്, അങ്ങയുടെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യമനുഷ്ഠിച്ച് ജീവിക്കാതെ അശുദ്ധമായ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം, കപടഭക്തരെ, യെശയ്യാവ് നിങ്ങളെ കുറിച്ച് പ്രവചിച്ചത് എത്ര കൃത്യമായിരിക്കുന്നു. ഈ ജനം അധരങ്ങളാൽ എന്നെ ആദരിക്കുന്നു. അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. അവർ എന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു. അവർ മനുഷ്യരുടെ നിയമങ്ങൾ പ്രമാണങ്ങളായി ഉപദേശിക്കുന്നു. നിങ്ങൾ ദൈവകൽപ്പനകൾ ഉപേക്ഷിച്ചു, മാനുഷിക പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട് തുടർന്ന് പറഞ്ഞത്, സ്വന്തം പാരമ്പര്യങ്ങൾ പാലിക്കാൻ വേണ്ടി കൗശലപൂർവ്വം നിങ്ങൾ ദൈവകൽപ്പനകളെ അവഗണിക്കുന്നു. നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നും പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്ന വ്യക്തിക്ക് വധശിക്ഷ നൽകണമെന്നും മോശ കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരാൾ തന്റെ പിതാവിനോടോ മാതാവിനോടോ, ഞാൻ നിങ്ങൾക്ക് നൽകേണ്ട സഹായം ദൈവത്തിനുള്ള വഴിപാടായി നേർന്നു പോയല്ലോ, അഥവാ കുർബാൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോടുള്ള അയാളുടെ കടമ തീർന്നു എന്ന് പറയുന്നു. അങ്ങനെ പിതാവിനോ മാതാവിനോ വേണ്ടി ഒരിക്കലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നിങ്ങൾ അവനെ അനുവദിക്കുന്നുമില്ല. ഇപ്രകാരം നിങ്ങളുടെ പരമ്പരാഗതമായ സമ്പ്രദായങ്ങളിലൂടെ നിങ്ങൾ ദൈവകൽപ്പനയെ അസാധുവാക്കുന്നു. ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള പലതും നിങ്ങൾ ചെയ്യുന്നുണ്ട്. യേശു ജനക്കൂട്ടത്തെ വീണ്ടും തന്റെ അടുത്തേക്ക് വിളിച്ച് അവരോട് ഇപ്രകാരം പറഞ്ഞു, എല്ലാവരും എന്റെ വാക്ക് ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കുക. പുറമേ നിന്ന് മനുഷ്യന്റെ അകത്തേക്ക് ചെല്ലുന്ന യാതൊന്നിനും ആ വ്യക്തിയെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. പിന്നെയോ, മനുഷ്യ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജനക്കൂട്ടത്തെ വിട്ട് അദ്ദേഹം ഭവനത്തിലെത്തിയപ്പോൾ ശിഷ്യന്മാർ ഈ സാദൃശ്യ കഥയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. നിങ്ങൾ ഇത്ര ബുദ്ധിഹീനരോ? അദ്ദേഹം ചോദിച്ചു. പുറമേ നിന്ന് ഉള്ളിലേക്ക് ചെല്ലുന്ന യാതൊരു ഭക്ഷണത്തിനും മനുഷ്യനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കാരണം അത് അയാളുടെ ഹൃദയത്തിലേക്കല്ല, വയറ്റിലേക്കും പിന്നെ ശരീരത്തിന് പുറത്തേക്കുമാണ് പോകുന്നത്. എല്ലാ ഭക്ഷണവും ശുദ്ധമെന്ന് ഈ വാക്കുകളിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം തുടർന്നു, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അയാളെ അശുദ്ധമാക്കുന്നത്. വഷള വിചാരങ്ങൾ, വ്യഭിചാരം, മോഷണം, കൊലപാതകം, പരസംഗം, അത്യാഗ്രഹം, ദുഷ്പ്രവർത്തികൾ, വഞ്ചന, ലൈംഗിക അധർമ്മം, ഈർഷ്യ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ ഉള്ളിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നു. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വന്ന് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. യേശു ആ സ്ഥലം വിട്ട് സോരിന്റെ പ്രദേശത്തേക്ക് പോയി. അദ്ദേഹം ഒരു ഭവനത്തിൽ പ്രവേശിച്ച് അതാരും അറിയരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എങ്കിലും തന്റെ സാന്നിധ്യം രഹസ്യമായി വയ്ക്കുക അസാധ്യമായിരുന്നു. ദുരാത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടിയുടെ അമ്മ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടയുടനെ വന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. അവൾ സുറോഫൊനിക്കയിൽ ജനിച്ച ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കാൻ അവൾ യേശുവിനോട് അപേക്ഷിച്ചു. യേശു അവളോട്, ആദ്യം മക്കൾ തിന്ന് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് അനുയോജ്യമല്ല എന്ന് പറഞ്ഞു. അതിനവൾ, അതേ കർത്താവേ, മേശയുടെ കീഴിലുള്ള നായ്ക്കുട്ടികളും മക്കളുടെ കൈകളിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നല്ലോ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ യേശു അവളോട് പറഞ്ഞത്, പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിറഞ്ഞ ഈ വാക്കുകൾ നിമിത്തം ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലെത്തിയപ്പോൾ കുട്ടി ഭൂതബാധ ഒഴിഞ്ഞ് കട്ടിലിൽ കിടക്കുന്നത് കണ്ടു. പിന്നീട് യേശു സോർ പ്രദേശം വിട്ട് സീദോനിലൂടെ ദെക്കപ്പൊലി വഴി ഗലീല തടാക തീരത്തേക്ക് പോയി. അവിടെ ചിലർ ബധിരനും മൂകനുമായ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അയാളുടെ മേൽ കൈവച്ച് സൗഖ്യമാക്കണമെന്ന് അദ്ദേഹത്തോട് യാചിച്ചു. യേശു ആ മനുഷ്യനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി തന്റെ വിരലുകൾ അയാളുടെ ചെവികളിലിട്ടു.
തന്റെ തുപ്പൽ അയാളുടെ നാവിൽ തൊടിവിച്ചു. അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കി. ഒരു ദീർഘനിശ്വാസത്തോടെ തുറന്നു വരിക എന്നർത്ഥമുള്ള യഫാദാ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ ചെവികൾ തുറന്നു, നാവിന്റെ തടസ്സം നീങ്ങി, അവൻ വ്യക്തമായി സംസാരിച്ചു തുടങ്ങി. ഇതാരോടും പറയരുത് എന്ന് യേശു കൽപ്പിച്ചു. അദ്ദേഹം പറയരുതെന്ന് എത്രയേറെ കൽപ്പിച്ചുവോ അത്രയേറെ അവർ അതേപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം എല്ലാം നന്നായി ചെയ്തിരിക്കുന്നു. ബധിരർക്ക് കേൾവിയും മൂകർക്ക് സംസാരശേഷിയും നൽകുന്നുവല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ അത്യന്തം ആശ്ചര്യപ്പെട്ടു.